നിങ്ങൾക്ക് മുദ്രപത്രം ആവശ്യമുണ്ടോ? നിങ്ങൾ മുദ്രപത്രം ഉപയോഗിച്ചുള്ള എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കാൻ ഒരുങ്ങുന്നവരാണോ? എങ്കിൽ തീർച്ചയായും ഈ മാറ്റം അറിഞ്ഞിരിക്കണം. രാജ്യത്ത് പേപ്പർ ഉപയോഗിച്ചുള്ള മുദ്രപത്രം നിർത്തലാക്കുന്നു, പകരം ഇ സ്റ്റാമ്പ് നിലവിൽ വന്നു. രാജ്യത്ത് പല സ്ഥലത്തും വ്യാജ കറൻസി പോലെ വ്യാജ മുദ്രപത്രങ്ങൾ നിറഞ്ഞതിനാൽ പരിഹാരമായിട്ടാണ് രാജ്യത്താകമാനം ഇ സ്റ്റാമ്പ് സംവിധാനം നിലവിൽ വന്നത്. മുന്നൊരുക്കമില്ലാത്ത ഇ സ്റ്റാമ്പ് സംവിധാനം വെണ്ടർമാരെ വെട്ടിലാക്കിയിട്ടുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ മുദ്രപത്ര ആവശ്യക്കാർ സംസ്ഥാനത്ത് നെട്ടോട്ടമോടുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മുദ്രപത്ര ഇടപാടുകളും 2021 ഫെബ്രുവരി 1 മുതൽ ഇ സ്റ്റാമ്പിംഗ് സംവിധാനം വഴിയാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കുള്ള മുദ്രപത്രങ്ങൾ ഫെബ്രുവരി 1 മുതൽ ട്രഷറി വകുപ്പിന്റെ ഓൺലൈൻ സംവിധാനത്തിൽ നിന്ന് ഇ പേയ്മെന്റ് മുഖേന ഡൗൺലോഡ് ചെയ്ത് വാങ്ങണമെന്നതായിരുന്നു ഉത്തരവ്. ഏറ്റവും കുറഞ്ഞ മുഖവിലയുള്ള 50 രൂപയുടെ മുദ്രപത്രം പോലും ഇനി ഇപ്രകാരം ഡൗൺലോഡ് ചെയ്ത് വാങ്ങേണ്ടി വരും. വ്യാജ മുദ്രപത്രങ്ങൾ തടയാനും സർക്കാർ പണം ട്രഷറിയിൽ കൃത്യമായി എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ സംവിധാനം വന്നിരിക്കുന്നത്. നിലവിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മാത്രമായിരുന്നു ഇ സ്റ്റാമ്പിംഗ് സംവിധാനം. ഫെബ്രുവരി 1 മുതൽ 1 ലക്ഷം രൂപയിൽ താഴെയുള്ള മുദ്രപത്ര ഇടപാടുകൾക്കും ഇ സ്റ്റാമ്പിംഗ് നിർബന്ധമാകും. ഇ സ്റ്റാമ്പിംഗിലൂടെ ജനങ്ങൾ അധികം തുക നൽകേണ്ടതില്ല. ഇന്റർനെറ്റ് സേവനം നേരിട്ട് ലഭിക്കാത്തവർ മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ട്രഷറി വകുപ്പിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പണമടയ്ക്കുന്നവർക്ക് മാത്രമാണ് ഇ സ്റ്റാമ്പ് ലഭ്യമാകുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് രജിസ്ട്രേഷനായി ഉപയോഗിക്കാം. ഇ സ്റ്റാമ്പിംഗ് സംബന്ധിച്ച് നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ മാസം 29 ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഓഫീസുകളിൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാനും അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കാനും മുന്നൊരുക്കങ്ങൾ നടത്താനും സാവകാശം ലഭിച്ചില്ലെന്ന് പരാതിയുണ്ട്. സ്റ്റാമ്പ് വെണ്ടർമാരിൽ നിന്ന് മുൻകൂട്ടി വാങ്ങിവെച്ച മുദ്രപത്രങ്ങൾ ഇനി ഉപയോഗിക്കാമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ എന്ന സംവിധാനവും ട്രഷറി വകുപ്പിന്റെ പോർട്ടലും സംയോജിപ്പിച്ച് സംവിധാനം നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സ്റ്റാമ്പ് വെണ്ടർമാർക്ക് പ്രത്യേക ലോഗിൻ സംവിധാനമൊരുക്കി ഇ സ്റ്റാമ്പ് ചെയ്ത മുദ്രപത്രം വാങ്ങാൻ സൗകര്യമൊരുക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ വകുപ്പിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സംവിധാനം നിലവിൽ വന്നെങ്കിലും സ്റ്റാമ്പ് വെണ്ടർമാരുടെ ആശങ്ക പരിഹരിക്കാൻ നടപടിയായിട്ടില്ല. പരീക്ഷണാർത്ഥം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഫെബ്രുവരി 1 മുതൽ ഇ സ്റ്റാമ്പിംഗ് നടപ്പാവുക എന്നാണ് അറിയുന്നത്. സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗിനെ കുറിച്ച് സർക്കാർ ഉത്തരവ് വന്നെങ്കിലും അതിനെക്കുറിച്ച് സ്റ്റാമ്പ് വെണ്ടർമാർക്ക് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സാങ്കേതികമായി സ്റ്റാമ്പ് വെണ്ടർമാർ ഇ സ്റ്റാമ്പിംഗിന് ഒരുങ്ങിയിട്ടുമില്ല. പലരുടെ കയ്യിലും നേരത്തെ ശേഖരിച്ച മുദ്രപത്രങ്ങളും ഉണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലുള്ള സ്റ്റാമ്പ് വെണ്ടർമാർക്ക് പരിശീലനം നൽകുന്നുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. എവിടെ നിന്നും മുദ്രപത്രങ്ങൾ പണമടച്ച് പ്രിന്റ് എടുക്കാം. വെണ്ടർമാർക്ക് പണം നൽകിയാൽ അവർ സാധാരണ മുദ്രപത്രത്തിന് പകരം ഈ മുദ്ര പ്രിന്റ് ചെയ്ത് തരുന്നതാണ് പതിവ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ മുഖേന ഇ സ്റ്റാമ്പ് നൽകുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സാങ്കേതിക വിവരങ്ങളും നിർദ്ദേശങ്ങളും ട്രഷറി ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് വെണ്ടർമാർക്ക് നൽകുമെന്നാണ് അറിയുന്നത്. ഏത് രജിസ്റ്റർ ഓഫീസിന് കീഴിലുള്ള സ്റ്റാമ്പ് വെണ്ടർമാർ മുഖാന്തരം വേണമെന്ന് വാങ്ങുന്നവർക്ക് തീരുമാനിക്കാം. അതിനുള്ള ഓപ്ഷൻ സൈറ്റിലുണ്ട്. സാധാരണ നാസിക്കിലും ഹൈദരാബാദിലുമുള്ള സെക്യൂരിറ്റി പ്രസിൽ മുദ്രണം ചെയ്യുന്ന മുദ്രപത്രങ്ങൾ ലൈസൻസ്ഡ് വെണ്ടർമാർ വഴിയാണ് ഇടപാടുകാർക്ക് വിതരണം ചെയ്യുന്നത്. രാജ്യത്ത് പല സ്ഥലത്തും വ്യാജ കറൻസി പോലെ വ്യാജ മുദ്രപത്രങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യത്താകമാനം ഇ സ്റ്റാമ്പ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ചെയ്യുക.